വടകരയിൽ പി ജയരാജൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുമുമ്പ് എൽ ഡി എഫ് ക്യാമ്പിന് ആവേശമായി ചോറോട് പഞ്ചായത്ത് വിജയം. ആർ എൻ പിയുടെ സഹായത്തോടെ യു ഡി എഫ് ആണ് പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്നത്. ചോറോട് പഞ്ചായത്തിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലാണ് എൽ ഡി എഫിന് വിജയം. സി പി എം നേതാവ് അമ്പലത്തിൽ വിജില പ്രസിഡന്റായി, എൽ ജെ ഡിയിലെ കെ കെ തുളസി വൈസ് പ്രസിഡന്റായി. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഭരണത്തിനെതിരെ ഇക്കഴിഞ്ഞ 14-ന് എൽ ഡി എഫ് അവിശ്വാസം കൊണ്ടുവന്നത്. ഇന്നലെ രാവിലെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 9-11 വോട്ട് നേടിയാണ് വിജില വിജയിച്ചത്. 21-അംഗം ഭരണസമിതിയാണ് ഉള്ളത്. ബി ജെ പി അംഗം വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 8-11 വോട്ടിനാണ് കെ കെ തുളസി വിജയിച്ചത്. ആർ എൻ പി അംഗം വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തില്ല. അമ്പലത്തിൽ വിജില സി പി എം ചോറോട് ലോക്കൽ കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റി അംഗവുമാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസിലെ ഷിൻഡിലയും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗിലെ ബി സി ഇക്ബാലുമാണ് മത്സരിച്ചത്. കൊഞ്ചിയം പഞ്ചായത്തിൽ യു ഡി എഫ് പിന്തുണയോടെയാണ് ആർ എൻ പി ഭരിക്കുന്നത്. കൊഞ്ചിയം പിടിച്ചെടുക്കാൻ സി പി എം 18 നോക്കിയെങ്കിലും നടന്നിരുന്നില്ല. അതിനുള്ള മധുര പ്രതികാരം കൂടിയാണ് ഈ വിജയം. ചോറോട് പഞ്ചായത്തിൽ എൽ ഡി എഫിന് 11 ഉള്ളത്. 9 സി പി എമ്മും 2 എൽ ജെ ഡി അംഗങ്ങളുമാണുള്ളത്. യു ഡി എഫ് ആർ എൻ പി കൂട്ടുകെട്ടിന് 9 അംഗങ്ങളാണുള്ളത്. കോൺഗ്രസിന് 4, മുസ്ലിം ലീഗിന് 3, ആർ എൻ പിക്ക് 2, ബി ജെ പിക്ക് 1 അംഗവും. രാഷ്ട്രീയമായ തീരുമാനത്തെ തുടർന്നാണ് ബി ജെ പി അംഗം വോട്ട് ചെയ്യാതിരുന്നത്. യു ഡി എഫിനൊപ്പം ഉണ്ടായിരുന്ന വീരേന്ദ്രകുമാറിന്റെ ലോക് താന്ത്രിക് ജനതാദൾ എൽ ഡി എഫിൽ ചേർന്നതോടെയാണ് ഭരണമാറ്റത്തിന് കളമൊരുങ്ങിയത്. ടി പി ചന്ദ്രശേഖരൻ വെട്ടേറ്റ് വീണ വള്ളിക്കാട് ഉൾപ്പെടുന്ന പഞ്ചായത്താണ് ചോറോട്. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണ്ടും മത്സരിച്ചില്ലെങ്കിൽ ആർ എൻ പിയിലെ കെ കെ രമയ്ക്ക് പിന്തുണ നൽകാൻ ഇടയുണ്ട്. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് യു ഡി എഫിനും ആർ എൻ പിക്കും തിരിച്ചടിയായി ഭരണം നഷ്ടപ്പെട്ടത്. വടകര സീറ്റ് നഷ്ടമായതോടെ ലോക് താന്ത്രിക് ജനതാദൾ സി പി എമ്മുമായി ഇടഞ്ഞു നിൽക്കുകയാണെങ്കിലും തിരഞ്ഞെടുപ്പിൽ എല്ലാ പിന്തുണയും നൽകുമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ വ്യക്തമായ സൂചനയാണ് പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാൻ സി പി എമ്മിനൊപ്പം അവർ കൈകോർത്തത്. 2004 പി ജയരാജന്റെ സഹോദരി പി സതീദേവിയാണ് വടകര മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. അടുത്ത തവണ ആർ എൻ പി രൂപീകരിച്ചതിനാൽ സി പി എം വോട്ട് കുറയുകയും സതീദേവി പരാജയപ്പെടുകയുമായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.